Yes. മിസ് കൊണ്ടുവന്നില്ലേ? ഇല്ല. ടൗണിൽ പോയിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് വരും. എന്റെ ഭാഗ്യം. എന്താ? മിസ്സസ് സിൻഡിയെ അല്ല മിസ്സസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായി പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിൻഡി എന്നെ ആട്ടിറക്കിയാൽ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിൻഡി, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും. നിങ്ങൾ എന്ന് വന്നാലും യാതൊരു കുഴപ്പമില്ല, എത്ര കരുപ്പെട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. Thank you.
കെട്ടി ചക്കര കേറ്റി ചക്കട വണ്ടിയോട്ടി ചന്തയിലെത്തി ചില്വാനം കേറ്റി പൊന്നും വിലയ്ക്ക് വസൂലാക്കി അജിപ്പം കെട്ടി ചക്കര കേറ്റി ചക്കട വണ്ടിയോട്ടി ചന്തയിലെത്തി ചില്വാനം പേശി പൊന്നും വിലയ്ക്ക് വസൂലാക്കി കൺമണിക്ക് ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി കൺമണിക്ക് ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളറിഞ്ഞ പന്തുരുത്തി നാടം വെച്ച കുഞ്ഞിക്കുളം വരിച്ചോടിക്കോകളെ മടിക്കാതെ കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ഒരേ ഒരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരുപ്പാണേ ഇത് തേനിലോ ചെറുനാരങ്ങ നീറ്റിലോ ചാലിച്ച് ദിവസം മൂന്ന് നേരം കൊടുത്താ മതി കേട്ടോ കള്ള് നല്ല വെള്ളാണോടാ എപ്പം കൊണ്ടുവന്നാലും ചോദിക്കും നല്ല വെള്ളം ആ ഇത്തിരി പുളിച്ചത് ഞാൻ കൊണ്ടുപോയേക്കാം ആ കൊണ്ടുപോവാ കൊണ്ടുപോവാ പുളിച്ചതെങ്കിൽ പുളിച്ചത് സ്ഥാനം കിട്ടുന്നതല്ലേ കൊത്താ നിന്റെ പെണ്ണിന്റെ ഗർഭമൊക്കെ എങ്ങനെ ഇരിക്കുന്നു വിഷമമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല കാലിച്ചിട്ട് നീരുണ്ട് നല്ല മരുന്ന് ചെയ്യണോ പ്രസവത്തിനൊക്കെ നല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകുന്നതാ നല്ലത് ഇതിനൊന്നും ഞങ്ങൾ ആശുപത്രി പോലെ വൈദ്യരെ മാരിയമ്മന് വാവിനൊരു പൂജ ചെയ്താൽ എല്ലാം ശരിയാകും അതെന്ത് പൂജയാ ഞങ്ങൾ പൂജാരി കുടുംബമാണ് അപ്പന്റെ മരണശേഷം ഞാനാ പൂജാരി അടുത്തത് എന്റെ മോൻ മോനാണെന്ന് എന്താ തീർച്ച മാരിയമ്മൻ അങ്ങനെ തരും ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് ആണുങ്ങളാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും അതിനുവേണ്ടിയാ അത്ര ശക്തിയുള്ള പൂജയാണോ ആദ്യം കള്ളൊഴിച്ച് കരിമ്പന ചോട് നനയ്ക്കും പിന്നെ ചോര കൊണ്ട് നനയ്ക്കും അപ്പോഴേ മാരിയമ്മന് തൃപ്തിയാകും വൈദ്യരെ നേരെ വന്ധ്യാകാലം ഞാൻ പോട്ടെ ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ് അവർക്ക് തലയുർത്തി ഇറക്കാൻ കഴിയുന്നില്ല താഴ്ത്തി നടക്കണക്കൂല അവനൊത്തില്ല അവന്റെ ജാതിക്കാരും ഉള്ളത് അവന്റെ പുറകിലുണ്ട് അഥവാ അവനെ പിടിച്ച് അകത്താക്കിയാലും കരിപ്പട്ടി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ആരോ ഹലോ കിട്ടവനെ നീ അവരെ കുണ്ടെ തല്ലാൻ പോയത് ഇതിൽ എന്തുണ്ടായി അവൻ മനുഷ്യനില്ല അവന് ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കാം ആ എന്നാ അവൻ തുരുപ്പെടുക്കുന്നവരെ ഇനി കാത്തിരിക്കാം ആഞ്ചട്ട് തടിയന്മാരെ കൊണ്ട് പോയിട്ട് അവന്റെ ചെറു വിരൽ അനക്കാൻ സാധിച്ചു നാണക്കേട് സായിപ്പേ കോട്ടൂർ വനത്തിൽ ഉഗ്രൻ മന്ത്രവാദി ഉണ്ട് എന്തിനെ ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ ഒത്തിരി മൂന്ന് നേരം ഭ്രാന്ത് വരും പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട് വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ സായിപ്പ് അങ്ങനെ പറയരുത് ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ് സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത് നിനക്ക് വേണ്ടി 10 200 ഞാൻ തരാം ഒരുപാട് അടി ഉണ്ടതല്ലേ ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തൊലയ്ക്കരുത് ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ മുത്തിന് ഭ്രാന്ത് പിടിപ്പിക്കണം ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ സായിപ്പിന്നെ നായിന്റെ മോനെ വിളിച്ചു അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം ശരി നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ ഞാൻ പറഞ്ഞേക്കാം പൊയ്ക്കോ പൊയ്ക്കോ അല്ലാച്ച കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിയായിരുന്നു നല്ല രസം മതാവക്കളി ഒന്ന് വരെ വരേ